ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്നൊരു റൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആനപ്പാറ ഹിൽ ടോപ്പ് നിങ്ങൾ തമ്പനിയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങോട്ടാണ് യാത്ര. ഇതൊരു മോർണിംഗ് റൈഡാണ്, ജസ്റ്റ് ഒരു ചെറിയൊരു ഷോർട്ട് റൈഡാണ്. ഇപ്പോൾ രാവിലെ പോയിട്ട് രാവിലെ തന്നെ തിരിച്ചു വരാം. അപ്പോൾ ഞാനിപ്പോൾ കൊച്ചിയിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഒരു 65 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ വളരെ അടുത്തുള്ളൊരു സ്ഥലമാണ്, തൊടുപുഴ ഭാഗത്താണ് ഈ സ്ഥലം. അപ്പോൾ നല്ലൊരു കിടിലൻ വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ ആനപ്പാറ എന്ന് പറഞ്ഞത്. സൺറൈസിന് പറ്റിയ ഒരു സ്ഥലമാണ്, നല്ല ക്ലൗഡ് ബെറ്റും. നമ്മൾ കോട്ടപ്പാറ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലത്തെ ഒരു ലൊക്കേഷനാണ്. പക്ഷേ അതിനേലും കുറച്ചുകൂടെ വൈഡ് ആംഗിൾ, അതായത് വൈഡല്ല, ഒരു 360 വ്യൂ എന്ന് തന്നെ പറയാം. അപ്പം അങ്ങനത്തെ ഒരു അടിപൊളി വ്യൂ ആണ്. ഇതിപ്പോൾ ഞാൻ മൂവാറ്റുപുഴ കഴിഞ്ഞ് തൊടുപുഴ റൂട്ടിലേക്ക് കയറി. അത്യാവശ്യം നല്ല മഞ്ഞുണ്ട് കേട്ടോ. അപ്പം മഞ്ഞൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ക്യാമറ ഓൺ ചെയ്തത്. അപ്പോൾ അങ്ങനെ ലൊക്കേഷനിലെത്തി. ഇതാണ് ഇതിൻ്റെ എൻട്രി. ഇവിടെ നിന്ന് കുറച്ച് മേളിലേക്ക് ഒരു കയറ്റമാണ്. ഞാനിപ്പോൾ എന്തായാലും ബൈക്ക് വെക്കുന്ന സ്ഥലങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതെന്താന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാനിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ സമയം 6:40 ഇപ്പോൾ എത്രയും പെട്ടെന്ന് നടന്ന് കയറാനുള്ളൊരു ഇതിലായിരുന്നു. അത്യാവശ്യം നല്ലോണം നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ് കുറച്ച് സ്റ്റീപ്പാണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്ലാറ്റാണ്. അത് കാരണം വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആനപ്പാറയിൽ നിന്ന് ഇറങ്ങി. ഒരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും സമയം 9 ആയിട്ടുള്ളൂ. അപ്പോൾ നോക്കിയപ്പോൾ അടുത്തൊരു ചെറിയൊരു വാട്ടർഫോളും കൂടെ ഉണ്ട് തൊടുപുഴ. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് ടച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം പെട്ടെന്ന് അധികം ദൂരമില്ല, ഒരു 10 കിലോമീറ്റർ അടുത്തുള്ളൂ. അപ്പോൾ ഈ ആനപ്പാറയിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പോയപ്പോഴും എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ ഒരു ലൊക്കേഷൻ കൂടെ പോയിട്ട് ബാക്കി പറഞ്ഞുതരാം. ഇപ്പോൾ ചെറിയൊരു പണി കിട്ടി. ഗൂഗിള് കറക്റ്റ് വഴിയൊക്കെ തന്നെയാണ് കാണിച്ചത്, പക്ഷേ എളുപ്പമുള്ള വഴിയാണ് കാണിച്ചത്.
പക്ഷെ ആ എടുപ്പ വഴി കുറച്ചൊരു ടഫ് റൂട്ടായിരുന്നു, കുറച്ച് ദൂരം ടഫുള്ളൂ, പെട്ടെന്ന് എത്തുന്ന രീതിയിലാണ് കാണിച്ചത്. പക്ഷേ അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല, അവിടെ ഒരു ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്, പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങി കുറച്ചൊന്നും കറങ്ങണം, വേറെ റൂട്ടുണ്ട് ഇതിൻ്റെ ബാക്കിൽ കൂടെ. അപ്പോൾ പോകുന്നത് അരുവിക്കുത്ത് വാട്ടർഫോൾസിലേക്കാണ്, മലങ്കര ഡാമിനടുത്തുള്ളൊരു ചെറിയ വാട്ടർഫോൾ. അപ്പോൾ ഇത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഗൂഗിളിൽ കാണിക്കുന്ന ലൊക്കേഷൻ കറക്റ്റാണ്, പക്ഷേ ഡയറക്ഷൻ തെറ്റാണ്. ഈ തൊടുപുഴ ഭാഗത്തു നിന്ന് തന്നെ ഒരു മെയിൻ റോട്ടിൽ നിന്ന് മലങ്കര നടുക്കണ്ടം റോഡ് എന്നുള്ളൊരു റോഡുണ്ട്, ആ റോട്ടിലേക്ക് ഈ ഗൂഗിളിൽ ലൊക്കേഷൻ കാണിക്കുന്നതിന് മുമ്പ് തന്നെ റൈറ്റ് ഉണ്ട്. ആ റൈറ്റിൽ കയറാം, ആ റൈറ്റിൽ കയറിയിട്ട് സ്ട്രെയിറ്റ് പോവുക, ഈ റോട്ടിൽ കൂടെ കയറി നേരെ പോവുക കനാൽ റോഡ്. കുറച്ച് ഓഫ് റോഡാണ്, എന്നാലും വണ്ടികൾ പോകുന്ന വഴി തന്നെയാണ്. റോട്ടിൽ കുറച്ച് സ്ട്രെയിറ്റ് പോയാൽ നമ്മൾ ഈ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തും. ഓക്കെ, അപ്പം ഇതാണ് അരുവിക്കുത്ത് വാട്ടർഫോൾസ്. പാലത്തിൻ്റെ സൈഡിൽ നിന്ന് കാണുന്ന നമുക്ക് താഴേക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ട്, പക്ഷെ ഞാനിപ്പോൾ ഇറങ്ങുന്നില്ല, നല്ല വെയിലായി. അധികം ഒന്നുമില്ല, ചെറിയൊരു വാട്ടർഫോളാണ്. ഓക്കെ, അപ്പോൾ വാട്ടർഫോൾസിൻ്റെ ഇത് കഴിഞ്ഞു, അപ്പം പിന്നെ നേരെ വീട്ടിലേക്ക്. അപ്പം പിന്നെ ആനപ്പാറയിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. അപ്പം ഈ ആനപ്പാറ പോയപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ, എല്ലാവരും എന്തായാലും ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടായിരിക്കുമല്ലോ കൂടുതൽ ആൾക്കാരും എന്തായാലും പോകുന്നത്. അപ്പോൾ ആനപ്പാറ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം കിട്ടുന്ന ഓപ്ഷനാണത്, അതൊന്ന് സൂം ഔട്ട് ചെയ്തിട്ട് കുറച്ചൊന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ ഏഴല്ലൂർ മൗണ്ടൈൻ ടോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അവിടെ തന്നെ വീണ്ടും കുറച്ചുകൂടി സൂം ചെയ്ത് നോക്കിയാൽ മറ്റൊരു ആനപ്പാറ വ്യൂ പോയിന്റ് കാണാം. അപ്പോൾ ആക്ച്വലി ഇതെല്ലാം ഒരേ സ്ഥലം തന്നെയാണ്, ഒരൊറ്റ വ്യൂ പോയിൻ്റ് ഉള്ളൂ, പക്ഷേ മൂന്ന് ഡെസ്റ്റിനേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ ലൊക്കേഷൻ വെച്ചത് ഈ ആനപ്പാറ വ്യൂ പോയിൻ്റാണ്, ആദ്യത്തെ വ്യൂ പോയിൻ്റ്. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം കിട്ടുന്ന വ്യൂ പോയിൻ്റ് അല്ല, അത് തെറ്റാണത് ശരിക്കും. ഏഴല്ലൂർ മൗണ്ടൈൻ ടോപ്പ് അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ആനപ്പാറ വ്യൂ പോയിൻ്റാണ് കറക്റ്റ്. പക്ഷേ മൂന്നിലും മൂന്ന് വഴിയാണ് കാണിക്കുന്നത്, അതാണൊരു പ്രശ്നം. അപ്പോൾ ഞാൻ പോയപ്പോൾ എന്തായാലും എനിക്കൊരു ഡൗട്ട് വന്നതുകൊണ്ട് ഞാൻ അവിടെ എത്താറായപ്പോൾ എനിക്കൊരു സംശയം തോന്നി. സാധാരണ അങ്ങനെ സംഭവിക്കാറുള്ള കാരണം ഞാൻ ഒരാളോട് ചോദിച്ചു, അയാൾ നേരെ ഗൂഗിൾ മാപ്പ് കാണിച്ചുകൊണ്ടിരുന്ന വഴി അയാൾ പറഞ്ഞു റൈറ്റാണ് വഴി എന്ന് പറഞ്ഞു. അവർക്കാണല്ലോ കുറച്ചുകൂടെ റൈറ്റ് പോയി പിന്നെ അവിടെ നിന്ന് ലെഫ്റ്റ്, അപ്പോഴത്തേക്കും ഗൂഗിൾ റീറൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഗൂഗിള് ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതായത് രണ്ടുപേരോട് ചോദിച്ചു, അപ്പോൾ അവർ വഴി കാണിച്ചു തന്നു. പക്ഷെ ഞാൻ എത്തിയതൊരു കോൺക്രീറ്റ് ചെയ്ത ടോപ്പിലേക്കുള്ള വഴിയിലാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ കുറച്ച് ബൈക്കുകളൊക്കെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് മേളിലേക്ക് കയറാനുണ്ട്. അവിടെ നിന്ന് മേളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് വേറെ കുറച്ച് വണ്ടികൾ അതായത് കാറുകളൊക്കെ വന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയ വഴി എന്തായാലും കാറുകൾ കയറില്ല, അപ്പോൾ വേറെ റൂട്ടുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ആ റൂട്ട് ഏതാണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പോകുന്നവരാണെങ്കിൽ ഏറ്റവും ബെറ്റർ അവിടെ എത്തിയിട്ട് അവിടെ ആരോടെങ്കിലും ചോദിക്കുക. പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സൺറൈസ് കാണാൻ പോകുമ്പോൾ അത്ര നേരത്തെ പോകുന്ന കാരണം അധികാരോടും ചോദിക്കാനും ഓപ്ഷൻസ് കുറവായിരിക്കും. അപ്പോൾ റൂട്ടൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ, ഗൂഗിളിനെ വിശ്വസിച്ച് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവിടെ എത്തിയിട്ടെങ്കിലും അവിടെ എത്താറാവുമ്പോഴെങ്കിലും
ആരോടെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ നേരത്തെ റൂട്ട് കൺഫേം ചെയ്തിട്ട് വേണം പോവാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതാണ് പറഞ്ഞുതരാനുള്ള ഒരു ടിപ്പ്. പിന്നെ സ്ഥലം ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ, പോയി വൺ ടൈം എന്തായാലും കാണണം. കാരണം ഈ കോട്ടപ്പാറ ഭയങ്കര ഫേമസ് ആയി, അതിനേലും കിടിലിനാണ് ഈ വ്യൂ, രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഫാമിലിയായിട്ടൊക്കെ പോകാൻ വലിയ കുഴപ്പമൊന്നുമില്ല, അത്ര വലിയ പ്രശ്നമുള്ള കയറ്റങ്ങളൊന്നുമല്ല, എന്നാലും നമുക്ക് മാനേജബിളാണ്, ഫാമിലിയായിട്ട് പോകാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. വെറുത്താണ്, എന്തായാലും കൊച്ചി നിന്നൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ആനപ്പാറയുടെ അത്രയും ഡിസ്റ്റൻസ് കൂടി ഇല്ല ശരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക് യു.